ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് ലോകപ്രശസ്തമായ മരുതിമൂട് പള്ളിയെപ്പറ്റിയാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം ഇന്നാണ്, അതായത് 2022 മാർച്ച് 31 മുതലാണ് ഈ ദേവാലയത്തിൽ നേരത്തെ ഉള്ളതുപോലെയുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചു തുടങ്ങിയത്. ഇത് വിശുദ്ധ യൂദാസ് ലിഹായുടെ അനുഗ്രഹീതമായ ഒരു സന്നിധിയാണ്. പുനലൂർ ലത്തീൻ രൂപതയിൽപ്പെട്ട മരുതിമൂട് സെൻറ് ജോർജ് ദേവാലയം, വിശുദ്ധ യൂദാസ് ലിഹായുടെ മധ്യസ്ഥ ശക്തിയാൽ ഇത് ഇന്ന് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ് ലീഹ അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നാണ് വിശ്വാസം. സെൻറ് ജോർജിൻ്റെ നാമത്തിലാണ് ഈ ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത് എങ്കിലും ഇതിനോടനുബന്ധിച്ച് പള്ളിയുടെ മുൻപിൽ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ യൂദാസ് ലീഹായുടെ നാമത്തിൽ ഒരു കുരിശടി സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ കുരിശടി സ്ഥാപിച്ചതിന് ശേഷം നിരവധി ആളുകൾ ഈ ദേവാലയം സന്ദർശിക്കുകയും കുരിശടിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും അതിനോടനുബന്ധിച്ച് നിരവധി ആളുകൾക്ക് അത്ഭുത രോഗശാന്തിയും സമാധാനവും ലഭിക്കുകയുണ്ടായി. ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നവരെല്ലാം ആദ്യമേ തന്നെ ചെയ്യുന്ന ഒന്നാണ് ഈ ദേവാലയത്തിൻ്റെ മുൻവശത്ത് കാണുന്ന ഈ ഭാഗത്തെ മെഴുകുതിരി കത്തിക്കുക എന്നുള്ളത്. ഈ ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ വിശുദ്ധനായ യൂദാതദേവൂസിൻ്റെ ഒരു ദീർഘകായിക പ്രതിമ കാണാവുന്നതാണ്. 1978 പണികഴിപ്പിച്ച ഈ ദേവാലയത്തിന് കാലപ്പഴക്കത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും വരുത്തിയിട്ടില്ല. യേശുവിനെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച യേശുവിൻ്റെ ശിഷ്യനായ യൂദായ തദാവ്യൂസ് പേർഷ്യയിൽ വെച്ചാണ് മരണമടയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മരുതിമൂടെന്ന കൊച്ചു പ്രദേശത്തെ ലോകപ്രശസ്തിയുടെ നെറുകയിൽ കൊണ്ടെത്തിച്ച വിശുദ്ധൻ. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഈ ദേവാലയം ജനനിബിഡമായി മാറുന്നു. അന്നേ ദിവസം നിരവധി ആളുകളാണ് ഈ ദേവാലയത്തിൽ സന്ദർശനത്തിനെത്തുന്നത്. ദുഃഖത്തിൽ നനഞ്ഞ മനസ്സുമായി അവരുടെ എല്ലാ സങ്കടങ്ങളും വിശുദ്ധൻ്റെ മുൻപിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിരാശയിലകപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ വരെ ചിന്തിച്ചിരിക്കുന്നവർക്ക് വിശുദ്ധൻ്റെ മുൻപിൽ സങ്കടങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് അവർക്ക് കുറച്ചൊന്നുമല്ല ആശ്വാസം ലഭിക്കുന്നത്, മറിച്ച് ജീവിക്കാനുള്ള പ്രത്യാശ അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിശുദ്ധ യൂദാസ് ലീഹായുടെ നാമത്തിലുള്ള തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള ഏഴംകുളം പഞ്ചായത്തിലെ ഇളമണ്ണൂർ എന്ന സ്ഥലത്താണ്. എങ്കിലും ഈ ദേവാലയം വിശുദ്ധ യൂദാസ് ലീഹായുടെ തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെട്ടതോടുകൂടി ഇത് മരുതിമൂടെന്ന പേരിലാണ് ഈ പരിസരം അറിയപ്പെടുന്നത്. തകർന്നുപോയ കുടുംബബന്ധങ്ങൾ കൂട്ടി ചേർക്കുവാൻ വിശുദ്ധ വിളി ലഭിച്ചിട്ടുള്ള ആളുകൂടിയാണ് വിശുദ്ധ യൂദാതദേവൂസ്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദാതദേവൂസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല ഹരിയോ
ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് ലോകപ്രശസ്തമായ മരുതിമൂട് പള്ളിയെപ്പറ്റിയാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം ഇന്നാണ്, അതായത് 2022 മാർച്ച് 31 മുതലാണ് ഈ ദേവാലയത്തിൽ നേരത്തെ ഉള്ളതുപോലെയുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചു തുടങ്ങിയത്. ഇത് വിശുദ്ധ ലൂക്കാസ് മിഹായുടെ അനുഗ്രഹീതമായ ഒരു സന്നിധി. രൂപതയിൽപ്പെട്ട മരുതിമൂട് സെൻറ്റ് ജോർജ് ദേവാലയം വിശുദ്ധ ലൂക്കാസ് മിഹായുടെ മധ്യസ്ഥ സ്വന്തമായി ഇത് ഇന്ന് തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ദേവാലയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ അസാധ്യവാദങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ലൂക്കാസ് മിഹായ അവരുടെ ആവശ്യങ്ങൾ സെൻറ്റ് ജോർജിൻ്റെ നാമത്തിലാണ് ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത്. ോടനുബന്ധിച്ച് പള്ളിയോടും അസാധ്യകാര്യങ്ങളായ ലൂക്കാസ് നാമത്തിൽ ഒരു അങ്ങനെ ഉരിശടി സ്ഥാപിച്ചതിനു ശേഷം ആളുകൾ ദേവാലയം സന്ദർശിക്കുകയും ഉരിശടിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും അതിനോടനുബന്ധിച്ച് നിരവധി ആളുകൾക്ക് അത്ഭുത രോഗശാന്തിയും സമാധാനവും ലഭിക്കുന്നുണ്ട്. ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നവരെല്ലാം ആദ്യമേ തന്നെ ചെയ്യുന്ന ഒന്നാണ് ഈ ദേവാലയത്തിൻ്റെ മുൻവശത്ത് കാണുന്ന ഈ ഭാഗത്തെ മെഴുകുതിരി കത്തിക്കുക എന്നുള്ളത്. ഈ ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ വിശുദ്ധനായ യൂദാദേവൂസിൻ്റെ ഒരു ദീർഘകായിക പ്രതിമ കാണാവുന്നതാണ്. 1978 പണികഴിപ്പിച്ച ഈ ദേവാലയത്തിന് കാലപ്പഴക്കത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇതുവരെയും വരുത്തിയിട്ടില്ല. യേശുവിനെ പുതിയ രക്തസാക്ഷിത്വം വരുത്തുക യേശുവിൻ്റെ ശിഷ്യനായ യൂദാദേവൂസ് ദേശീയം വെച്ചാണ് പത്തനംതിട്ടയിലെ മരുന്നൂർ എന്ന പ്രദേശത്തെ ലോക പ്രശസ്തിയുടെ മുറിയെ കൊണ്ടെത്തിച്ച വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഈ ദേവാലയം ജനനിഗമായി മാറി. അന്നേ ദിവസം നിരവധി ആളുകളാണ് ഈ ദേവാലയത്തിൽ സന്ദർശനത്തിനെത്തി. ദുഃഖത്തിൽ നനഞ്ഞ മനസ്സുമായി അവരുടെ എല്ലാ സങ്കടങ്ങളും നിരാശയിലകപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ വരെ ചിന്തിച്ചിരിക്കുന്നവർക്ക് വിശുദ്ധൻ്റെ മുമ്പിൽ സങ്കടങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് അവർക്ക് കുറച്ചൊന്നുമല്ല ആശ്വാസം ലഭിക്കുന്നു, മറിച്ച് ജീവിക്കാനുള്ള പ്രത്യാശ അവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിശുദ്ധ യൂദാശ്ലീഹായുടെ നാമത്തിലുള്ള തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള ഏഴംകുളം പഞ്ചായത്തിലെ വിളമന്നൂർ എന്ന സ്ഥലത്താണ്.
എങ്കിലും ഈ ദേവാലയം വിശുദ്ധ യൂദാസ്ലീഹായുടെ തീർത്ഥാടന കേന്ദ്രമായി മരുതിമൂടെന്ന പേരിലാണ് ഈ പരിസരം തകർന്നുപോയ ഉടമകം നിന്നും കൂട്ടിച്ചേർക്കുവാൻ വിശുദ്ധ ലഭിക്കുന്ന ആൾക്കൂടിയാണ് വിശുദ്ധ യൂദാദേവി. യേശുവിൻ്റെ നമ്മുടെ ശിഷ്യന്മാരിൽ ഒരാളായ യൂദാദേവി ചുറ്റുമ്പോൾ തന്നെ പല അത്ഭുതങ്ങളും ചെയ്തു. സ്നേഹമുള്ളവനെന്നാണ് തദേവൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനിയും ഈ ദേവാലയവും അതിൽ നടക്കുന്ന ചില മഹാമാരി മികച്ച ഈ ലോകത്തിൻ്റെ ആശയങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്വയപ്രത്യക്ഷങ്ങളെല്ലാം സ്വയപ്രത്യക്ഷങ്ങളെ അതിർത്തനെയുള്ള എല്ലാ വേദനയും തുടർന്നേ സ്വയ കാഴ്ചവൈകൾ കേൾവിയുടെ തകരാറുകൾ ശ്വാസകോശ രോഗങ്ങൾ ആസ്മാ രോഗങ്ങൾ ക്ഷയരോഗങ്ങൾ അലർജി രോഗങ്ങൾ വിട്ടുമാറാത്ത തുമലുകൾ ശ്വാസകുട്ടലുകളുടെ രോഗങ്ങൾ കൈകാലുകളുടെ സന്ധിബന്ധങ്ങളുടെ വേദനകൾ കൈകാലുകളുടെ സന്ധിബന്ധങ്ങളുടെ വിട്ടുമാറാത്ത രോഗശൈകൾ അനുദൂതമായിട്ടുള്ള അവസ്ഥകൾ സൂര്യനാമഫലവി ശിരസങ്ങളെ പാദങ്ങളെ ഓരോ അവയവങ്ങളെ ഈശ്വരത്തരങ്ങളെ സഹിക്ക വയ്യാത്ത വേദന മൂലം ഭാരപ്പെട്ടത് ക്യാൻസർ രോഗികൾ ശരീരത്തിന്റെ ഓരോ അവയങ്ങളെയും ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ അവസാന സമൂഹത്തോണം സ്കാനിങ്ങിന് പറഞ്ഞിരിക്കുന്ന രോഗികളുണ്ട്. ബയോപ്സിയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. കോവിഡ് അനുബന്ധ രോഗങ്ങൾ പോലും ആരംഭിക്കേണ്ടത് എല്ലാവരും ഒന്ന് സുഖപ്പെടുത്തണമേ ശോയെ, എല്ലാ മക്കളും ഒന്ന് സുഖപ്പെടുത്തണമേ ശോയെ, എല്ലാ വേദനകളും മാറ്റണമേ ശോയെ, എല്ലാ രോഗങ്ങളിലും വിടുത്തം നൽകണമേ ശോയെ. അവരുടെ ആലയത്തിൽ കരുണയായിരിക്കണം. ആലയം അങ്ങയുടെ ഭക്തജനങ്ങളാണ് നിലയിട്ടത്. ഈശോയിലേക്ക് കടന്നു വരിക, ഈശോയുടെ സ്നേഹം നുകരാനായി, ഈശോയുടെ വചനം ശ്രവിക്കാനായി, ആത്മസാന്ദ്രത്തിലേക്ക് വരുവാനായി ഈശോയെ എല്ലാ ജനതയും ഒരുക്കണമേ, എല്ലാ മക്കളെ ആത്മാവായിട്ട് കൊടുക്കണമേ, ഞങ്ങളെ പ്രാർത്ഥിച്ചൊരുങ്ങി വരാൻ ഈശോയെ അനുഗ്രഹിക്കും, നമ്മുടെ കുറവുകളും പരിഹീനതകളും മാറ്റണമേ. അങ്ങനെ വരാൻ കഴിയാത്ത എല്ലാ തീർത്ഥാടകരെയും കർത്താവിനെ സമർപ്പിക്കും. അവരുടെ ആയുസ്സും ആരോഗ്യവും ആത്മീയമായിട്ടുള്ള ഒരുക്കങ്ങളെ കർത്താവിനെ സമർപ്പിക്കും. നമ്മുടെ കൂട്ടപ്പുറത്തുകള് കുഞ്ഞുങ്ങളെ ഓർക്ക, വീട് വിട്ടിറങ്ങിപ്പോയവര്, പിണങ്ങി നിൽക്കുന്നവര്, മാതാപിതാക്കളോട് നിത്താരത്തോട് പെരുമാറുന്നവര്, തെറ്റിഭാഷയിൽ നിത്താരം കാണിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോയവര്, നാളിതുവരെ ആയിട്ട് അമ്മ എന്ന് വിളിക്കാൻ അപ്പ എന്ന് വിളിക്കാൻ